ഓക്കേ സ്റ്റാർട്ട് ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ആയിരിപ്പാൻ സ്വർഗത്തിലെ ദൈവ ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ഈ കോവിഡ് പാൻഡമിക് ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അനേക വിശ്വാസികൾക്കും സഭകളിൽ ഫിസിക്കൽ മീറ്റിംഗ് ഇല്ല, മിക്കവാറും സൂം മീറ്റിംഗ് ഒക്കെ ആണല്ലോ. അതുകൊണ്ട് ധാരാളം ആത്മീക സന്ദേശങ്ങൾ കേൾക്കുവാൻ ദൈവമക്കൾക്ക് അവസരമുണ്ട്. ഒത്തിരി സൂം മീറ്റിംഗ് പല ദൈവമക്കളും നടത്തുന്നുണ്ട്. അത് വളരെ നല്ല ഒരു കാര്യമാണ്. ഇവിടുത്തെ ഈ സഹസിറ്റി പ്രോഗ്രാമും ആ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. അത് പ്രിയപ്പെട്ടവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് പഠിക്കുവാൻ താല്പര്യപ്പെടുന്ന വിഷയം സ്നേഹം എന്നുള്ള വിഷയമാണ്. പ്രാരംഭമായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കട്ടെ. പൗലോസ് അപ്പോസ്തോലൻ കൊരിന്ത്യസഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. കൊരിന്ത്യസഭയ്ക്ക് കർത്താവിൻ്റെ ദാസനായ പൗലോസ് അപ്പോസ്തോലൻ ലേഖനം എഴുതുമ്പോൾ അവരെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്ന ഒരു വിഷയം, കൃപാവരങ്ങൾ ധാരാളമുണ്ട്, എന്നാൽ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹമില്ലാതെ മറ്റെന്തെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. ഇന്ന് ആധ്യാത്മിക കോളത്തിൽ വേദപണ്ഡിതന്മാർ ധാരാളമുണ്ട്. വചനം നന്നായി കൈകാര്യം ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ളവർ സ്ഥലം സഭകളിൽ ഒത്തിരി പേരുണ്ട്. എന്നാൽ പലപ്പോഴും ഷോർട്ടേജ് ഉള്ള ഒരു വിഷയമെന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരെല്ലാവരും. ഞാൻ ചിലപ്പോഴൊക്കെ ജീവജാലങ്ങളെ സസൂക്ഷ്മം വീക്ഷിക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ നാം വളർത്തുന്ന നായ, പൂച്ച അങ്ങനെയുള്ള ജീവജാലങ്ങളെ നാം ശ്രദ്ധിച്ചാൽ അതിനൊക്കെ സ്നേഹം ഇഷ്ടമാണ്. നമ്മൾ അതിനെ അടുത്ത് വിളിക്കുന്നതും തലോടുന്നതും ഒക്കെ അത് ആസ്വദിക്കുന്നുണ്ട്. അതൊക്കെ അതിന് ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെയധികം സ്നേഹം ആഗ്രഹിക്കുന്നവനാണ്, സ്നേഹം കൊടുക്കുവാൻ വെമ്പുന്നവനാണ്. പക്ഷേ ഏറ്റവും അധികം അഭാവം വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും ഒക്കെ ഉള്ളത് ഈ സ്നേഹത്തിനാണ്. ചില ഒന്നുമില്ലാതെ നമുക്ക് യഥേഷ്ടം നൽകുവാനും സ്വീകരിക്കുവാനും സാധിക്കുന്നതാണ് സ്നേഹം. പക്ഷേ പലപ്പോഴും പണം കൊടുത്താലും അത് കിട്ടാത്ത ദുഃഖകരമായ ഒരു അവസ്ഥയുണ്ട്. അനേകം പേരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു കാരണമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ അഭാവമാണ്. പ്രശസ്തരായിട്ടുള്ള സിനിമാ നടീനടന്മാർ, അതുപോലെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ, ധനാഢ്യന്മാർ, ഇവരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അവരിൽ പലരുടെയും ജീവചരിത്രം പരിശോധിച്ചാൽ എല്ലാം അവർക്കുണ്ട്. ഭൗമികമായിട്ടെല്ലാം ഉണ്ട്. പേരുണ്ട്, പെരുമയുണ്ട്, പണമുണ്ട്, പിന്നെ പരിചരിക്കുവാൻ ആളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ ആത്മാർത്ഥമായ, നിസ്വാർത്ഥമായ, നിഷ്കളങ്കമായ, ഹൃദയംഗമായ സ്നേഹം അവർക്ക് ലഭിക്കുന്നില്ല. ആ ഒരു വിഷയത്തിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ പ്രസ്താവിച്ചിട്ടുണ്ട്. അത് പല പുസ്തകങ്ങളിലും ഞാൻ വായിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു പ്രശസ്ത നടിയായിരുന്നു സിൽക്ക് സ്മിത.
നടിയെ കുറിച്ച് ഒരിക്കൽ പത്രത്തിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്. അത് പത്രക്കാരൻ ആ രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അവള് പറഞ്ഞത്, ഞാൻ അനേകം പേരെ സന്തോഷിപ്പിക്കുന്നു, ചിരിപ്പിക്കുന്നു, പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ഒരു സന്തോഷമില്ല, ഒരു സ്നേഹം, നിസ്വാർത്ഥമായ ഒരു സ്നേഹം ആരിൽ നിന്നും എനിക്ക് അനുഭവിപ്പാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. എത്ര ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ ചുരുക്കത്തിൽ, യുവതലമുറയിൽ അനേക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണം തന്നെ സ്നേഹത്തിൻ്റെ അഭാവമാണ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, പാർപ്പിടം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, പക്ഷെ അവരോടൊരുമിച്ച് സമയം ചിലവഴിക്കുവാനോ അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കേൾക്കുവാനോ ശ്രദ്ധിക്കുവാനോ അവർക്ക് സ്നേഹം പകർന്നു കൊടുക്കുവാനോ പലപ്പോഴും തിരക്കേറിയ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല, മുതിർന്നവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് യുവജനത വളരെ അസ്വസ്ഥരാണ്. അവർക്ക് പലപ്പോഴും ജീവിതത്തിൻ്റെ കടിഞ്ഞാൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു ദുഃഖകരമായ അവസ്ഥയുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ യൗവനക്കാർ ഒത്തിരി ആത്മഹത്യ ചെയ്യുന്നതായിട്ട് നമുക്ക് പത്രങ്ങളിൽ നിന്നും മറ്റ് മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് പറയുന്നുണ്ട് അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് ചെയ്യാനായിട്ട് ആവശ്യമായ ക്രമീകരണം ഒരുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ ശ്രമിക്കുന്നുണ്ട്, സ്കൂളുകളിൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് ചെയ്യണമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതൊക്കെ എത്രത്തോളം ഫലവത്താകുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടും. എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായ സ്നേഹമാണ്. സ്നേഹത്തിന് പരിഹരിക്കാൻ സാധിക്കാത്ത യാതൊരു പ്രശ്നവും ഇല്ല. മൈക്ക് ടൈസൺ എന്ന് പറയുന്ന ഒരു പ്രശസ്ത ബോക്സിംഗ് താരത്തെ കുറിച്ച് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുകാലത്ത് തനിക്ക് ആത്മാർത്ഥമായ സ്നേഹം ആരിൽ നിന്നും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് ജീവിതത്തിൽ വളരെ റിബലിയസ് ആറ്റിറ്റ്യൂഡ്, വയലന്റ് ആയിട്ട് മാറിയെന്ന് അദ്ദേഹം തന്നെ ഒരിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി. മാനുഷികമായ സ്നേഹത്തിന് ഒത്തിരി പരിമിതികളുണ്ട് എന്ന് പറഞ്ഞാൽ, വീണ്ടും ജനിക്കാത്ത, ദൈവസ്നേഹം അനുഭവിച്ചറിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സ്നേഹം പല പോരായ്മകളും ഉള്ളതാണ്. അതിന് വേദപുസ്തകത്തിൽ തന്നെ ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലാബാനും യാക്കോബും തമ്മിലുള്ള ബന്ധത്തിൽ, വാസ്തവത്തിൽ ലാബാന്റെ സഹോദരിയുടെ മോനാണ് യാക്കോബ്, രക്തബന്ധമാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഈ യാക്കോബിനെ കൊണ്ട് ലാബാൻ മുതലെടുക്കുകയാണ്. ലാബാൻ സമ്പന്നനായി തീരുവാൻ യാക്കോബിനെ ഒരു കരുവായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 29, 30, 31 അധ്യായങ്ങളൊക്കെ നാം വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു ഇസ്കരിയോത്ത യൂദ. ഈ യൂദ കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു, നല്ല രീതിയിൽ ആഹാരം കഴിക്കാൻ സാധിക്കുന്നു, കർത്താവിന് കിട്ടുന്ന പേരും പെരുമയും പ്രശസ്തിയും അതിൻ്റെ ഒരു ഭാഗം തനിക്കും കിട്ടുന്നുണ്ട്. എന്നിട്ടും നിരവ്യാഗ്രഹം മാറുന്നില്ല. കർത്താവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത അനുഭവം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ചരിത്രത്തിലെ കുപ്രസിദ്ധമായൊരു പ്രയോഗവുമാണ് യൂദാസിൻ്റെ ചതി. അപ്പോൾ യൂദാസും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ യൂദാസ് എന്താ കർത്താവ് എങ്ങനെയാണ് കർത്താവിനെ സ്നേഹിച്ചത്? വെറും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി. വിസ്താര ഭയത്താൽ അധികം വിശദീകരിക്കുന്നില്ല, മുന്നോട്ട് പോകട്ടെ. ദാവീദും ഊരിയാവും തമ്മിലുള്ള സ്നേഹബന്ധത്തെ നാം ഒന്ന് പരിശോധിച്ചാൽ അവിടെയും ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയം പോലെയുള്ള മനുഷ്യനാണ്, ആത്മാർത്ഥമായി ദൈവസ്നേഹമുള്ള ഒരു മനുഷ്യനാണ്, വാസ്തവമാണ്. പക്ഷേ ജടീകമായിട്ടുള്ള ചില സംഗതികൾ തൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ മറയ്ക്കുന്നതിന് വേണ്ടി സ്വന്തം
പട്ടാളക്കാരനെ കുരുതി കൊടുക്കുവാൻ മടിക്കാത്ത ഒരു മനോഭാവം. പിന്നത്തേതിൽ താൻ ഒത്തിരി അനുഭവിച്ച് ദുഃഖിക്കുന്നുണ്ട്. എങ്കിലും അല്പസമയത്തേക്കാണെങ്കിലും തൻ്റെ കയ്യിൽ കത്തൊക്കെ കൊടുത്ത് വിടുമ്പോൾ താൻ എന്താ ചിന്തിച്ചിട്ടുള്ളത്? എൻ്റെ യജമാനൻ എന്നെ സ്നേഹിക്കുന്നു. തൻ്റെ വീട്ടിൽ പോയി കിടക്കാൻ പറഞ്ഞപ്പോൾ ഗുരിയ പറഞ്ഞു, ഇല്ല, ഞാൻ യജമാനൻ്റെ പടിവാതിലുകൾ കിടന്നോളാം. ഒടുവിൽ സൈന്യാധിപൻ തന്നെ പോരാട്ടത്തിൻ്റെ മുൻനിരയിലേക്കൊക്കെ പിടിച്ചു നിർത്തിയപ്പോൾ താൻ വിചാരിച്ചു കത്തിൽ എങ്ങനെയാ എഴുതിയിരുന്നൊക്കെ ഒന്നുമില്ല. അവിടെ നമുക്ക് ചതിക്കുന്ന സ്നേഹത്തെ കാണാൻ സാധിക്കും. ശിംഷോനും ദലീലും ആ വിഷയം, അതിനായിരുന്നു വേണ്ടി ശിംഷോൻ ഉറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ദലീൽ അത്രയും ശിംഷോനെ സ്നേഹിക്കുന്നുണ്ടെന്നായിരിക്കും ശിംഷോൻ കരുതിയത്. പക്ഷെ അവൾ സ്നേഹം അഭിനയിക്കുകയായിരുന്നു. ആ സ്നേഹം ചതിക്കുന്നതിന് വേണ്ടിയുള്ള സ്നേഹമായിരുന്നു. അത് ശിംഷോൻ തിരിച്ചറിയുവാൻ താമസിച്ചു പോയി. അവസാനം എല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ ശക്തി പോയി, ചൈതന്യം പോയി, എല്ലാം പോയി. പിന്നെ ദുഃഖിച്ചേട്ടൻ കാര്യമില്ലല്ലോ. അതുപോലെ വളരെ ജടീകവും താൽക്കാലികവുമായ ഒരു സ്നേഹമായിരുന്നു അബ്നോനും താമാറും തമ്മിലുണ്ടായിരുന്നത്. 2 ശ്ലോകം 13-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. വളരെ സ്നേഹമായിട്ട് അബ്നോൻ പറയുന്നുണ്ട്. പക്ഷേ ഒരല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ അവളെ സ്നേഹിച്ച സ്നേഹത്തെക്കാൾ അവളെ വെറുത്ത വെറുപ്പ് വലിയതായിരുന്നു എന്നാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതെന്ത് സ്നേഹമായിരുന്നു? ജടീകമായ താൽക്കാലികമായ സ്നേഹം. ചുരുക്കത്തിൽ മാനുഷിക സ്നേഹമെന്ന് പറയുന്നത് വളരെ പരിധിയുള്ളതാണ്, ഒത്തിരി പരിമിതികൾ ഉള്ളതാണ്. അത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹമാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹമാണെങ്കിലും സ്നേഹിതന്മാർ തമ്മിലുള്ള സ്നേഹമാണെങ്കിലും അവിടെയൊക്കെ നമുക്ക് ഒത്തിരി പരിമിതികൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ പലരുടെയും സ്നേഹം ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള സ്നേഹമാണ്. അതൊക്കെ ദുഃഖകരമായ കാര്യം തന്നെയാണ്. മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പറയുണ്ടായി, ഓൾ ലവ് ഈസ് ബേസ്ഡ് ഓൺ സെക്സ്. എല്ലാ സ്നേഹവും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ സെക്സിൽ അധിഷ്ഠിതമാണെന്ന്. ലോകപ്രകാരം ഒരുപക്ഷെ ഇത് നല്ലൊരു ഡെഫിനിഷൻ ആയിരിക്കാം. വിശ്വപ്രശസ്ത കവിയായ വില്യം ഷേക്സ്പിയർ സ്നേഹത്തെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ലവ് ഈസ് എ ഷാഡോ ദാറ്റ് ഗോസ് ആഫ്റ്റർ മണി ആൻഡ് ഫെയിം. സ്നേഹത്തിൻ്റെയും സ്നേഹമെന്ന് പറഞ്ഞാൽ പണത്തിൻ്റെയും പ്രശസ്തിയുടെയും ഒക്കെ പുറകെ പോകുന്ന ഒരു നിഴല. അത് ശരിയാണ്. ലോകപ്രകാരം നോക്കിയാൽ പണമുണ്ടോ സ്നേഹിക്കാൻ ആളുണ്ട്, പ്രശസ്തി ഉണ്ടോ സ്നേഹിക്കാൻ ആളുണ്ട്. ഇത് രണ്ടുമില്ലാതെ ആർക്കും പ്രയോജനമില്ലാത്ത അവസ്ഥയിലായി പോയാൽ ആരുണ്ട് സ്നേഹിക്കാൻ? ആരുമില്ല. ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞ നിർവചനങ്ങൾ ഒരു അർത്ഥത്തിൽ ശരിയാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കുമോ പ്രഷ്യയിലെ മഹാനായ ഫ്രെഡറിക് ചക്രവർത്തി അദ്ദേഹത്തെ കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് മനുഷ്യരോട് ആരോടും സ്നേഹമില്ലായിരുന്നു. ഒരേ ഒരു വ്യക്തി ഒഴിച്ച് തൻ്റെ സഹോദരിയോട് തനിക്ക് സ്നേഹമുണ്ടായിരുന്നു. പിന്നെ തനിക്ക് സ്നേഹമുണ്ടായിരുന്നത് തൻ്റെ വളർത്തു നായ്ക്കളോട് മാത്രം, വേറെ ആരോടും സ്നേഹമില്ലായിരുന്നു പോലും. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. സ്നേഹത്തിൻ്റെ അർത്ഥശൂന്യത, മനുഷ്യമായ സ്നേഹത്തിൻ്റെ പരിമിതികൾ തൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ആയിരിക്കത്തില്ല, അത്ര സ്വാർത്ഥനായിരിക്കാം. മലയാള കവി തന്നെ പാടിയിട്ടുണ്ടല്ലോ, മാനുഷിക സ്നേഹം കാൽനിമിഷം മാത്രം. ഓക്കെ, അപ്പോൾ ഇതുവരെ നാം ചിന്തിച്ച വിഷയങ്ങൾ മാനുഷികമായ സ്നേഹത്തിൻ്റെ പരിമിതികളെ കുറിച്ചിട്ടാണ്. ഇനി ദൈവസ്നേഹത്തെ കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കാം. ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? വാസ്തവത്തിൽ സ്നേഹത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. 1 യോഹന്നാൻ 4:9 നാം വായിക്കുന്നു, ദൈവം സ്നേഹം തന്നെ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ സമ്പൂർണമായും അടങ്ങിയിരിക്കുന്ന സത്താവിശേഷം എന്ന് പറയുന്നത് സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹം തന്നെ. ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ചിന്തിച്ച രീതിയിലുള്ള പരിധികളൊന്നുമില്ലാത്തതാണ്. വേദപുസ്തകത്തിൽ അനേക ഭാഗങ്ങളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോസ്തല പ്രവൃത്തി 10:34-35, അതുപോലെ മത്തായിയുടെ സുവിശേഷം 5:43-48, മത്തായി 26:50 എന്ന് വായിക്കുവാൻ സമയം പോരാ. ഈ ഭാഗങ്ങളിലൊക്കെ ദുഷ്ടന്മാരുടെ മേൽ ദൈവം മഴ പെയ്യ്ക്കുന്നു, സൂര്യനെ ഉദിപ്പിക്കുന്നു, നല്ലവരുടെ മേലും അത് ചെയ്യുന്നു. ദൈവം മുഖപക്ഷമില്ലാതെ മനുഷ്യനെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിന് എല്ലാവരും ഓഹരിക്കാരായി തീരുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനങ്ങളാണ്. ഒരു കലാകാരൻ സൃഷ്ടി നടത്തുന്നത് വളരെ സ്നേഹത്തോടെയാണ്. കാരണം ആ താൻ ഉണ്ടാക്കുന്ന ആ വസ്തുവിനെ അദ്ദേഹം വളരെ സ്നേഹിച്ച് അതിന് എന്തൊക്കെ രീതിയിലുള്ള ഫാഷൻ വരുത്താം, എങ്ങനെ അത് പെർഫെക്റ്റ് ആക്കി തീർക്കാം, ഇതൊക്കെയാണ് തൻ്റെ ചിന്ത. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം തന്നെയാണ്. ലോകത്തിൽ എവിടെ നോക്കിയാലും ദൈവത്തിൻ്റെ കരവരുത്, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹത്വം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എത്ര മനോഹരമായി, എത്ര ഭയങ്കരമായിട്ട്, എത്ര പെർഫെക്റ്റ് ആയിട്ട് ദൈവം എല്ലാത്തിനെയും ചമയച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം പരിധിയില്ലാത്തത് മാത്രം അല്ല, ദൈവമാണ് ആദ്യം നമ്മെ സ്നേഹിച്ചത്. വേദപുസ്തകം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. 1 യോഹന്നാൻ 4:19, അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചു. ദൈവം നമ്മെ സ്നേഹിക്കുമ്പോഴുള്ള നമ്മുടെ അവസ്ഥ, റോമർ 5:8 നാം വായിക്കുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കും. റോമാലേഖനം, കൊലോസ്യലേഖനം, എഫേസ്യലേഖനം ഒക്കെ നമ്മൾ ഒരുമിച്ച് പഠിച്ചാൽ കൊരിന്ത്യലേഖനം എല്ലായിടത്തും പറയുന്നുണ്ട് നമ്മുടെ പഴയ അവസ്ഥ. ദൈവത്തെ അറിയുന്നതിന് മുമ്പ് നാം പാപികളായിരുന്നു, അഭക്തരായിരുന്നു, ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു, അതുപോലെ നാം ഇരുളായിരുന്നു, ബലഹീനരായിരുന്നു, കുലഹീനരായിരുന്നു, നികൃഷ്ടരായിരുന്നു. എന്നിട്ട് ഒരു പ്രയോഗമുണ്ട്, ഏതുമില്ലാത്തവരായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ മാനിക്കുവാനായിട്ട്, നമ്മളെ ഗണിക്കുവാനായിട്ട് ഒന്നും നമ്മളിൽ ഇല്ലായിരുന്നു. എല്ലാ രീതിയിലും ദൈവത്തിൽ നിന്ന് അകന്നു പോയ ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു. നമുക്ക് ന്യായമായിട്ട് അർഹതപ്പെട്ടിരുന്നത് നിത്യമായ നരകമാണ്. പക്ഷേ ആ നരകശിക്ഷയ്ക്ക് യോഗ്യരായിരുന്ന നമ്മെ കാരണം കൂടാതെ ദൈവം സ്നേഹിച്ചു. പരിധികളില്ലാതെ ദൈവം സ്നേഹിച്ചു, മുഖപക്ഷമില്ലാതെ ദൈവം സ്നേഹിച്ചു. അതാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചു. മാത്രമല്ല, ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് ത്യാഗോജ്വലമായ സ്നേഹമാണ്. വാക്കിലും നാവിലും ഒക്കെ സ്നേഹിക്കുവാൻ വളരെ എളുപ്പമാണ്. നമ്മൾ സുവിശേഷങ്ങൾ അതുപോലെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ വെറുതെ സ്നേഹത്തിൻ്റെ അതരചർവണം നടത്തിയ പലരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഹൃദയംഗമായ ആത്മാർത്ഥമായ സ്നേഹം പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തിയത് സ്വർഗത്തിലെ ദൈവം തമ്പുരാന. വേദപുസ്തകം നാം പഠിച്ചാൽ യോഹന്നാൻ സുവിശേഷം 3:16 വേദപുസ്തകത്തിലെ ഗോൾഡൻ വേർഡ്സ് ആണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എങ്ങനെയുള്ള ലോകത്തെ? പാപലോകത്തെ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ലോകത്തെ, ദൈവത്തിൻ്റെ ശത്രുവായ ലോകത്തെ. ലോകത്തെ സ്നേഹിച്ചു, നമ്മെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു, നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. ഇതാണ് ദൈവസ്നേഹം. തൻ്റെ ഏകജാതനായ പുത്രനെ തരുവാൻ തക്കവണ്ണം എങ്ങനെ തന്നു? അതൊക്കെ വളരെ വിശദീകരിക്കേണ്ട വിഷയങ്ങളാണ്. ഇത് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് അതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കാനായിട്ട് പോകുന്നില്ല. സ്വർഗത്തിൻ്റെ മഹത്വമായിരുന്നവൻ, കോടാനകോടി ദൂതന്മാരുടെ ആരാധനാപാത്രമായിരുന്നവൻ, ആത്മസ്വരൂപനായിരുന്ന കർത്താവായ യേശു ക്രിസ്തു മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ താൻ താഴ്ത്തി, തന്നെത്താൻ ഒഴിച്ച്, ഹിംസെൽഫ് എന്നാണ് നമ്മൾ ഫിലിപ്പിയിൽ വായിക്കും, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി താഴ്ത്തി, മരണത്തോളം ക്രൂശില ശപിക്കപ്പെട്ട മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. എന്നതിനു വേണ്ടി ഭാവികളായിരുന്ന നമ്മെ രക്ഷിപ്പാൻ, ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്ന നമ്മെ രക്ഷിപ്പാൻ,
ഏതുമില്ലാതിരുന്ന നമ്മെ രക്ഷിപ്പാൻ, നരകശിക്ഷയിൽ നമ്മെ ഉദ്ധരിച്ച് ദൈവരാജ്യത്തിന് നമ്മെ അവകാശികളാക്കി തീർക്കുവാൻ, കർത്താവിനോടൊപ്പം സ്വർഗസ്ഥലങ്ങളിൽ നമ്മെ ഇരുത്തുവാൻ ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ത്യാഗോചിതമായ ഒരു സ്നേഹം ഏതുണ്ട്? ഈ ദൈവസ്നേഹത്തെ കുറിച്ച് ലോകമറിയണം, ഭാരതം അറിയണം, സകല മനുഷ്യരും അറിയണം. ആർക്കാണ് ഇതിനെ എതിർക്കുവാൻ സാധിക്കുന്നത്? ഈ സ്നേഹത്തിന്റെ സുവിശേഷം വേണ്ട എന്ന് പറയുവാൻ ആർക്കാ സാധിക്കുന്നത്? ഒരു വേണ്ട എന്ന് പറയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ദൈവ സ്നേഹത്തെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ലെന്ന് മാത്രമാണ്. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം ത്യാഗോചിതമായ സ്നേഹമാണ്. ഫിലിപ്പി ലേഖനം 2:6-8 വരെ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. അതുപോലെ ജീവൻ തന്ന സ്നേഹമാണ് യോഹന്നാൻ സുവിശേഷം 10:11-12 വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. അത് പറയുക മാത്രമല്ല ചെയ്തത്, കർത്താവ് തന്റെ ജീവനെ നമുക്ക് വേണ്ടി തരികയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ 1 യോഹന്നാൻ 3:16 നാം വായിക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ വാക്കിനാലും നാവിനാലും അല്ല സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കണം എന്ന് പറയുന്നു. ദൈവവും അങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചത്. ആ സ്നേഹം 1 യോഹന്നാൻ 3:16 നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അത് നമുക്ക് കാണാൻ സാധിക്കുന്ന സ്നേഹമാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള ആഗമനത്തിൽ ദൈവ സ്നേഹം കാണാം, തൻ്റെ കന്യക ജനനത്തിൽ ദൈവ സ്നേഹം കാണാം, ഈ ഭൂമിയിലെ തൻ്റെ ജീവിതകാലത്ത് ഒടുവിലത്തെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷ വേളയൊക്കെ നാം സസൂക്ഷ്മം പരിശോധിച്ചാൽ അവിടെയൊക്കെ ദൈവ സ്നേഹത്തിന്റെ പ്രദർശനമാണ് കാണുന്നത്. മാത്രമല്ല, ഒടുവിൽ കാൽവരി മലയുടെ മുകളിൽ ഉയർത്തപ്പെട്ട ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ കണ്ടാൽ ഒരു മാംസപിണ്ഡം പോലെ തൂങ്ങിക്കിടക്കുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു ലോകത്തിന് പ്രദർശിപ്പിക്കുന്നത് ദൈവ സ്നേഹത്തെ കുറിച്ചാണ്. ദൈവത്തിന് സ്തോത്രം. ഭാവികളായ നമുക്ക് വേണ്ടി പരിശുദ്ധനായ കർത്താവ് തൻ്റെ ജീവൻ വെച്ച് തന്ന, നരകശിക്ഷയിൽ നിന്ന് നമ്മെ ഉദ്ധരിച്ച് സ്വർഗത്തോളം എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്ത് ഇനി ദൈവസ്നേഹത്തെ എന്താ കാണാനിരിക്കുന്നത്? അതുകൊണ്ടായോ ഞാൻ പുസ്തകം പറയുന്നത്, കാൺമീൻ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ദൈവസ്നേഹത്തിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ അത് ക്ഷമിക്കുന്ന സ്നേഹമാണ്. വിശേഷപ്രവചനം 1:18 നാം വായിക്കുമ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാം, പഞ്ഞു പോലെ ആക്കി തീർക്കാം. എന്ത് ചെയ്താൽ മതി? ഏതൊരു മനുഷ്യനും ദൈവസ്നേഹത്തെ മനസ്സിലാക്കി, ദൈവസ്നേഹത്തെ ഉൾക്കൊണ്ട്, കർത്താവ് തനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നിർവഹിച്ച രക്ഷണ്യ പ്രവൃത്തിയുടെ മാഹാത്മ്യം എന്താണെന്ന് മനസ്സിലാക്കി ആ ദൈവകരങ്ങളിലേക്ക് തന്നെ ഏൽപ്പിച്ചാൽ, തനേത് കൊടും പാപിയാണെങ്കിലും ദൈവം തന്നോട് ക്ഷമിക്കും, കർത്താവിന്റെ പരിശുദ്ധ ചോരയാൽ തന്നെ കഴുകി ശുദ്ധീകരിക്കും. ആ വ്യക്തിയുടെ സകല പാപങ്ങളെയും ദൈവം തന്റെ പുറകിൽ എറിഞ്ഞു കളയും. ദൈവം അതിനെ മായ്ക്കുന്നു, പിന്നെ ഓർക്കുന്നു പോലുമില്ല എന്നാണ് നാം വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവസ്നേഹം പരിധിയില്ലാത്ത സ്നേഹമാണ്. ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചു, അത് ത്യാഗോചിതമായ സ്നേഹമാണ്, അത് ക്ഷമിക്കുന്ന സ്നേഹമാണ്. മാത്രമല്ല, അത് കരുതുന്ന സ്നേഹമാണ്. സാധാരണ നമ്മളിങ്ങനെ പറയാറുണ്ട്, ടു ലവ് ഈസ് ടു കെയർ, ടു കെയർ ഈസ് ടു ഷെയർ. എന്താ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കരുതുക എന്നാണ് അർത്ഥം, കരുതുക എന്ന് പറഞ്ഞാൽ പങ്കുവെക്കുക എന്നാണ് അർത്ഥം. ഇതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇതിൻ്റെ ഉത്തമ ഉദാഹരണം നാം കാണുന്നത് ദൈവസ്നേഹത്തിലാണ്. പിതാവായ ദൈവം ലോകത്തിന് വേണ്ടി കരുതി, സകല മനുഷ്യവർഗത്തിനും വേണ്ടി കരുതി, നമുക്ക് വേണ്ടി കരുതി തൻ്റെ ഏകജാതനായ പുത്രനെ, നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി തൻ്റെ ഓമന പുത്രനെ ദൈവം ഷെയർ ചെയ്തു, പങ്കുവച്ചു. പൂർണ്ണമായിട്ടും അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. കാരണം എന്താ? നമ്മെ രക്ഷിക്കുവാൻ മറ്റൊരു മാർഗമില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ പോരാ, ന്യായപ്രമാണ പ്രകാരം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടും. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. കാളകളുടെ ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ മോചിപ്പാൻ ഒരു നാൾ കഴിയുകയില്ല.
അതുകൊണ്ട് കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായ ന്യായ പ്രമാണത്തിൻ കീഴിൽ ജനിച്ചവനായ ലോകത്തിലേക്ക് നിയോഗിച്ച് അയച്ചു. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നിരിക്കും. ആ പൊന്നു കർത്താവ് സമയമായപ്പോൾ സകല മാനവരാശിയുടെയും പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി, ഭാരതത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി തൻ്റെ ജീവൻ കാൽവരി ക്രൂശിൽ വെച്ച് തന്നു. പിതാവ് തൻ്റെ പുത്രനെ മരണത്തിന് ഒഴുക്കിക്കളഞ്ഞു. ഇതാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനം. ദൈവത്തിന് സ്തോത്രം. ഇതാണ് കരുതുന്ന ദൈവസ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവസ്നേഹം അത് യാതൊരു പരിധികളും ഇല്ലാത്തതാണ്. ഇത് ഞാൻ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തേക്ക് വരട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ സ്നേഹം ഒരുപക്ഷെ സ്വാർത്ഥതയുള്ളതായിരിക്കാം, പരിമിതികളുള്ളതായിരിക്കാം, വ്യാജമായിരിക്കാം, ജഡീകമായിരിക്കാം. പക്ഷേ രക്ഷിക്കപ്പെടുന്നതോടുകൂടെ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ക്രിസ്തു യേശുവിൽ നാം ഒരു പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കയാൽ, ദൈവസ്നേഹം നമ്മുടെ ഉള്ളങ്ങളിലേക്ക് പകർന്നിരിക്കയാൽ, നമ്മുടെ സ്നേഹം നിസ്വാർത്ഥമായിരിക്കണം, ഹൃദയംഗമായിരിക്കണം, ആത്മാർത്ഥമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. അവിടെ യാതൊരു പരിമിതിയും ഉണ്ടായിരിക്കാൻ പാടില്ല. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല മനുഷ്യരെയും ഒരുപോലെ സ്നേഹിപ്പാൻ നമുക്കിടയാകട്ടെ. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനത്തെ സ്നേഹിപ്പാൻ നമുക്കിടയാകട്ടെ. അവരെ ഓർത്ത് കരയുവാൻ നമുക്കിടയാകട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇടയാകട്ടെ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ സമയവും നമ്മുടെ ഭൗമികമായ സമ്പത്തും ഒക്കെ വിനിയോഗിക്കുവാൻ നമുക്ക് ഇടയായിത്തീരട്ടെ. എല്ലാവരെയും സ്നേഹിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് കൊണ്ട് ആ ദൈവസ്നേഹത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് ഉൾക്കൊള്ളാം. ആ രീതിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ എന്തെല്ലാം പറഞ്ഞാലും പ്രവർത്തിച്ചാലും ഒന്നുമില്ല. എനിക്കുള്ളതെല്ലാം ചുടുവാൻ ഏൽപ്പിച്ചാലും, എൻ്റെ ശരീരം തന്നെ ഞാൻ ചുടുവാൻ ഏൽപ്പിച്ചാലും ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമെന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ പാത്രങ്ങളായിട്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവ് വരുന്നു. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നാം എല്ലാവരും നിൽക്കേണ്ട ഒരു ദിവസം ഉണ്ട്. ആ സമയത്ത് നാം ലജ്ജിക്കാതെ ഇരിക്കേണ്ടതിന് ദൈവസ്നേഹത്തെ ആവോളം ആസ്വദിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നുകൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് അതിനെല്ലാ കൃപയും നമുക്ക് നൽകട്ടെ. അവിടുത്തെ പൊന്നുനാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.